السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد بهمان رايا സത്യവിശ്വാസികളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം അള്ളാഹുവോടുള്ള മഹബത്തിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു നാം ഇന്നലെ ഓർമ്മപ്പെടുത്തിയ പോലെ ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിനെ ഒരാൾ അറിഞ്ഞാൽ അള്ളാഹുവിനെ അവർ സ്നേഹിക്കും അപ്പോൾ അള്ളാഹുവിനേക്കുള്ള യാത്രയിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാൻ അതിലേറെ പ്രാധാന്യം അള്ളാഹുവിനെ അറിയുന്നതിനാണ് مهانا يا أشرف الخلق رسول الله صلى الله عليه وسلم برأينا دونوكو إن الشهيد يتمنى في الآخرة أن يرد إلى الدنيا فيقتل مرة أخرى لعلمي ما يراه من ثواب الشهادة ولي ذدبي اللبن عن الله الشهداء الشهداء بولم ഇനി ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് പോയി ഒന്നുകൂടെ ഷഹീദായി വന്ന് ഇതിനേക്കാൾ ഉയർന്ന പദവി നേടാൻ അവസരം തരുമോ എന്ന് ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം പരലോകത്തുണ്ടാകും എന്നാൽ വ അലിമ ഇന്നുഹദദമുറത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിച്ച മഹത്തുക്കൾക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനങ്ങളെ നൽകുന്ന കാണുന്ന സമയത്ത് ഷുഹദാക്കൾ പോലും ആഗ്രഹിച്ചു പോകും അള്ളാഹുവെ ഞങ്ങൾക്ക് ഉലമ ആകാൻ അള്ളാഹുവിനെ അറിയുന്ന ഒരാളായി തീരാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുമെന്ന് ഇമാം ബുഖാരി റളി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം അബു അഹമ്മദുൽ ഖസാലി റലി അള്ളാഹുവിന് പഠിപ്പിക്കുന്നു അപ്പൊ അള്ളാഹുവിനോടുള്ള ഹുബ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിനെ നന്നായി അറിയുന്നതിൻ്റെ അനന്തരഫലമാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ ഹൃദയം കൊണ്ട് സമ്പൂർണമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നൊരു സാഹചര്യം വിശ്വാസികളിൽ രൂപപ്പെടണമെന്ന് അള്ളാഹുവിനോടുള്ള ഹുബ് സ്നേഹം എന്ന് പറഞ്ഞാൽ തന്നെ തഹ്ലിയത് അൻ അൻരില്ല ഇമാം റസാലി അലി അള്ളാഹുൻ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ഹൃദയത്തിൽ അള്ളയല്ലാത്ത എല്ലാം ഒഴിവാകുന്ന ഒരവസ്ഥ വരലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവോടുള്ള മഹബത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ആമുഖമാണ് സത്യത്തിൽ യഥാർത്ഥ വിശ്വാസം അള്ളാഹുവിൽ ഉള്ള വിശ്വാസം നബ്സല്ലാഹു അലഹി വസലമയിലുള്ള വിശ്വാസം നരകങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം ഇവ ഇതിൻ്റെ ആമുഖമാണ് ആ ഈമാൻ ശരിയാകുന്നിടത്താണ് ഒരാൾക്ക് തൗബ ചെയ്യാനും ക്ഷമിക്കാനും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ച പോലെ ഹൗഫു സുഹുദ് പോലെയുള്ള അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വ്യത്യസ്തമായ അവസ്ഥകളിലേക്ക് മനുഷ്യൻ സാഹചര്യം ഒരുങ്ങുന്നത് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ശുദ്ധി തന്നെയാണ് യഥാർത്ഥ ഹൃദയശുദ്ധി സാധാരണ ഇമാം ഖസാലി റലിഅള്ളഹു അത്തഹൂർ ഷത്രുൽ ഈമാൻ എന്ന ഹദീസ് വിശദീകരിച്ച് മഹാനുഭാവൻ പറയുന്നുണ്ട് ഈ ശുദ്ധി ശരീരത്തിൻ്റെ ശുദ്ധിയും ഹൃദയശുദ്ധിയുമാണ് ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ പകുതി സ്വാധീനം തൊഹൂറിനാണ് അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് അള്ളാഹുവിനെ ആവശ്യമായ സാഹചര്യങ്ങളിലേക്ക് അടുക്കുക എന്നതാണ് നമ്മിൽ ഏതൊരാളുകൾക്കും അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കാനുള്ള വഴിയൊരുക്കുക ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വയക്കൂനു ആരിഫിമ പറയുന്നു ആദ്യത്തിൽ ആദ്യത്തിൽ അവർ അള്ളാഹുവിന്റെ ഫെയിലുകളെ മനസ്സിലാക്കുക നമുക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പൊതുവെ ഉണ്ടാവുക ഈ പ്രപഞ്ചത്തിലുള്ള പരമാവധി ഈമാനുള്ള മിനിങ്ങൾ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിന്റെ വ്യത്യസ്തമായ സൃഷ്ടികളെക്കുറിച്ചുള്ള ചിന്തകൾ നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഫെയിലിനെ കുറിച്ചാണ് ആദ്യം ആലോചന വരിക സുമ്മറക്കൂന ഇലൽ ഫി പിന്നീട് അവർ അതിൽ നിന്ന് അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് വരും ആദ്യം അള്ളാഹുവിൻ്റെ പ്രവർത്തികളെ തിരിയും പിന്നീട് അതിൽ നിന്ന് അള്ളാഹുവിനെ തന്നെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുമെന്ന് മഹാനായിമ്മ മബു ഹാമിദുൽ ഖസാലി റലി പഠിപ്പിക്കുന്നു എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു അലാമത്തുൽ ഈസാറുഹു അലാ നഫ്സിക ചില ആളുകളൊക്കെ ഇങ്ങനെ അള്ളാന്റെ സ്നേഹമുണ്ട് ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ് പ്രത്യേകിച്ചും ചില വ്യാജ തൊരീക്കത്തുകാരൊക്കെ അത്തരം പ്രചാരണങ്ങൾ നടത്താറുണ്ട് പക്ഷെ അള്ളാഹുവിനോട് ഹബ്ബുണ്ടോ ഇല്ലേ എന്ന് ചിരിയാനുള്ള വഴി എന്താ ബഹുമാനപ്പെട്ടവർ പറയുന്നു അലാമത്തുൽ ഈസാറുഹു അലാ ഹബിറുഹു അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം സ്വന്തം നഫ്സിനേക്കാൾ അള്ളാഹുവിനെ തിരഞ്ഞെടുക്കലാണ് അപ്പോൾ ഒരു സാഹചര്യം വന്നു അതിൽ എൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും വ്യത്യസ്തമാണെങ്കിൽ അള്ളാഹിൻ്റെ ഇഷ്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരവസ്ഥ പല കാര്യങ്ങളിലും അത് പാലിക്കാതെ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വ്യർത്ഥമാണ് മറിച്ച് അർത്ഥവത്തായ അള്ളാഹുവിനോടുള്ള മഹബത്ത് ഒരു വിഷയത്തിൽ അവൻ്റെ ഇഷ്ടത്തേക്കാളേറെ അള്ളാഹുവിന്റെയും ദീനിൻ്റെയും ഇഷ്ടത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ രൂപപ്പെടലാണ് അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു പറയുന്നത് നഫ്സിൻ്റെ ഇഷ്ടത്തെക്കാള അള്ളാഹുവിന്റെ ഇഷ്ടത്തെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്നൊരവസ്ഥ എന്നു മാത്രമല്ല അള്ളാഹുവിന് അനിഷ്ടകരമായി ഏതൊക്കെ കാര്യമുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലുമാണ് മെഹബത്ത് ഉണ്ടാവുക ചില ആളുകൾക്ക് അമല് ധാരാളം ചെയ്യാൻ കഴിയും പക്ഷെ തിന്മയെ ഉപേക്ഷിക്കാൻ കഴിയൂല അവര് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താനായിട്ടില്ല ചില ആളുകൾ അങ്ങനെ ഉണ്ടാകും അമലിനെ സൽക്കർമ്മങ്ങളൊക്കെ ധാരാളം ചൊല്ലും ദിക്റുകളൊക്കെ ചൊല്ലും പക്ഷേ തിന്മകൾ ഉപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലും അള്ളാഹുവോടുള്ള മഹബത്തില്ലു മി തോഹി ഹബീബ മാറ്റെക്കാനുള്ള മാനസിക അവസ്ഥ ഒരാളിൽ ഉണ്ടാകുന്ന സമയത്താണ് സത്യത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുക എന്ന് മഹാനായ സെഹിലുർ അലി അള്ളാഹുന് പറയുന്നു അതോടൊപ്പം തന്നെ അള്ളാഹു ഏതെല്ലാം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടോ അതിനെയൊക്കെ ഇഷ്ടമാകും അപ്പൊ അള്ളാഹുവിന്റെ ദിക് അള്ളാഹുവിനെ തിക്ര ചൊല്ല അവന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ അവന് വല്ലാത്തൊരു സന്തോഷമാകും പല മഹാന്മാരും ഖുർആാനിനെ കാണുമ്പോൾ റബ്ബി എന്ന് പറഞ്ഞ് ബോധരഹിതരായി വീഴുന്നതൊക്കെ ചരിത്രത്തിലുണ്ട് റബ്ബി കലാമുറബി എന്റെ റബ്ബിന്റെ കലാമാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അതിലുള്ള സന്തോഷം വല്ലാതെ രേഖപ്പെടുത്തി ചിലപ്പോൾ ഹുബിൻ്റെ പാരമ്യത കൊണ്ട് പോയ മഹത്തുക്കൾ പോലും ചരിത്രത്തിൽ കാണാനാവും മഹാനായ അബ്ദുല്ലാഹിബിനും മസുദു അലി അള്ളാഹുവിനും പറയുന്നത് നോക്കൂ ഒരാൾ അള്ളാഹുവിൻ്റെ ഖുർആാനിനെ ശരിക്കും ഇഷ്ടപ്പെട്ടാൽ അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാകും ഫൈൻഖാന യുഹിബുൽ ഖുർആന ഫഹുവ യുഹിബുല്ല ഒരാൾ അള്ളാഹുവിൻ്റെ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിനു ഇഷ്ടപ്പെടുന്നവനാണ് ഖുർആാനിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കേവലം കിതാബിനെ ഇഷ്ടപ്പെടലല്ല അല്ല ഖുർആനിലുള്ള അമൃ നെഹികളെ ഇഷ്ടപ്പെടുക ഖുർആാനിലുള്ള കൽപ്പനകളെ ഖുർ ഖുല് ഖുർആൻ വിരോധിച്ചതിന് അവയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരിക അപ്പൊ അള്ളാ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അലഹദില്ല അതങ്ങ് ചെയ്യാൻ തീരുമാനിക്കുക ഖുർആാനിൽ ഒരു കാര്യം അരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ഖുർആാനിൽ പറഞ്ഞു എന്നാൽ എനിക്കത് വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ രൂപപ്പെടുക അത് അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ അവസ്ഥയാണെന്ന് മഹാനായ മസ്ഊദ് അബ്ദുല്ലാഹിബിന് മസുദ്ദുറിയാഹുനു പറയുന്നു ഇതേ വിഷയം സെഹുലുഅലി അള്ളാഹുനും പഠിപ്പിക്കുന്നു ഹുബുൽ ഖുർആാൻ ബഹുമാനപ്പെട്ടവർ പറയുന്നോ നോക്കൂ അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ അടയാളമാണ് സ്നേഹം നബി അലൈഹി ഖുർആാനോ ഒരാൾക്ക് ഖുർആനോടും അല്ലാഹുവിനോടും സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ് നബിസല്ലാഹു അലഹി വസ്ലമിയോട് മഹബത്ത് ഉണ്ടാവുക കാരണം ഖുർആൻ നബിസല്ലാഹു അലഹി വസ്ലം നിങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഗിഫ്റ്റ് ആണല്ലോ അതോടൊപ്പം അള്ളാഹുവിന്റെ കലാമുമാണല്ലോ അപ്പൊ അള്ളാഹുവിനോടും ഹബീബ് നബി ഖുർആാനിനോടും അള്ളാഹുവിനോടും ഒരാൾക്ക് ഇഷ്ടമുണ്ട് എന്നതിന്റെ അടയാളമാണ് നബിസല്ലാഹു അലഹി വസ്ലമ്മയുടെ യഥാർത്ഥ മഹബത്ത് ഉണ്ടാവുക എന്നത് അതോടൊപ്പം നമ്മോത്ത് നബിഹു അലഹി വസ്ലു സുന്നബിസല്ലാഹു അലഹി വസ്ലമ്മയോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നറിയല്ലപ്പോഴാ സുന്ന അവൻ സുന്നത്തിന് ഇഷ്ടപ്പെടും നബിസല്ലാഹു അലഹി വസല്ലം ഒരു വിഷയത്തിൽ പറഞ്ഞത് ചെയ്തത് നിർദ്ദേശിച്ചത് പാലിച്ചത് ഇങ്ങനെയാണ് എന്ന് കേട്ടാൽ അതിനപ്പുറത്തേക്കൊരു ഇഷ്ടം അവന് വരാതിരിക്കുക അത് സുന്നത്തിനോടുള്ള മഹബത്താണ് ആ മഹബത്ത് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് നബി സല്ലാഹു അലഹി വസലമയോടുള്ള മഹബത്തിൻ്റെ അടയാളമാണ് മഹബത്ത് ഹുബി സുന്ന സുന്നത്തുകളോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് ഒരാൾ സുന്നത്തുകളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ഹുബുൽ ആഹ്റ അവൻ ആഹിറത്തോടു വല്ലാത്ത ഇഷ്ടമാകും ആഹ് അവന് വല്ലാത്ത ഇഷ്ടമാകും അവൻ്റെ കർമ്മവും അവൻ്റെ ജീവിതവും ഒക്കെ ആഹ്റത്തോടുള്ള മഹബത്തിന്റെ അടിസ്ഥാനത്തിലാകും ദുന്യാവിയായ മഹബത്തിനോടായിരിക്കൂല എന്നിട്ടോ ഇനി ആഹ്റത്തോടുള്ള ഇഷ്ടം ഒരാൾ കൊണ്ട് എന്നതിൻറെ അടയാളം എന്താണ് അവന് ദുന്യാവിനോട് വെറുപ്പായിരിക്കും ദുന്യാവിൽ അവൻ ആവശ്യമുള്ളത് സ്വീകരിക്കും കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ ഒരാൾ ദുന്യാവിനെ അറിഞ്ഞാൽ ദുന്യാവിൽ ആവശ്യത്തിൻ്റെ അപ്പുറം അവന് ഉപയോഗിക്കാനും സമയം ചെലവഴിക്കാനും ചെയ്യാറാവില്ല എന്ന പോലെ ദുന്യാവിനോട് ഒരാൾക്ക് ഇഷ്ടം അള്ളാഹു ആഹ്റത്തോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് ഏത് കാര്യം ചെയ്യുന്നത് എങ്കിലും അവന് ദുന്യാവിനോട് ദുന്യവീയായ കാര്യങ്ങളോട് വെറുപ്പായിരിക്കും മറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ നിനക്ക് അതിൽ നിന്ന് നീ നീ നിനക്കുള്ള ഓഹരി ചെയ്യരുത് ആവശ്യത്തിന് ഉപയോഗിക്കാം നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മുടെ ഹെള്ളു തന്നെയാണ് അതിനപ്പുറത്തേക്കുള്ളത് ഉപയോഗിച്ച് സമയം ആഹാരത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതിന് പകരം ദുന്യാവിന് വേണ്ടി ചെലവഴിക്കുന്ന അവസ്ഥ അള്ളാഹുവിനോട് മഹബത്തുള്ള ആളുകൾക്ക് ഒരിക്കലും വരികയില്ല അപ്പോ ഒരാൾക്ക് ഖുർആാനിനോടും അള്ളാഹുവിനോടും ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളം ഹബീബായ് നബിസല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കും നബ്സല്ലാഹു അലഹി വസലമയോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളം സുന്നത്തുകളോട് അവർക്ക് വല്ലാത്ത ഇഷ്ടമായിരിക്കും സുന്നത്തുകളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളമോ ആഹ്റത്തോട് അവർക്ക് വല്ലാത്ത ഇഷ്ടമാകും ആഹ്റത്തോട് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ദുന്യാവിനോട് അവർക്കുള്ള വെറുപ്പെന്ന് മഹാനായ സഹ്ലുബിൻ അബ്ദുല്ലാ റുലിയാഹുനു പഠിപ്പിച്ചത് ഇമാം മഹസാലി റലീ അള്ളാഹുന്ന് രേഖപ്പെടുത്തുന്നുണ്ട് നീ നോക്കൂ ബഹുമാനപ്പെട്ട മഹാനുഭാവന പഠിപ്പി യഹിയബന് പറഞ്ഞതായി പറയുന്നു മൂന്ന് കാര്യം ഒരാളിൽ ഇല്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ എന്ന് വിളിക്കപ്പെടാൻ പറ്റൂല മൂന്ന് കാര്യം ഒരാളിൽ ഇല്ലെങ്കിൽ മല്ലം തക്കുൻ സലാസു ഹിസാലിൻ ഹൈസാലിൻ ഒരാളിൽ മൂന്ന് കാര്യങ്ങളില്ലെങ്കിൽ അവനെ അള്ളാഹുവിൻ്റെ മൊഹിബെന്ന് വിളിക്കാൻ പറ്റുകയില്ല ഒന്ന് കലാം കലാമിൽ മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ അവർക്ക് അള്ളഹനോട് സംസാരിക്കലായിരിക്കും ഇഷ്ടം മനുഷ്യരോട് സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം അള്ളാഹുവിനോട് സംസാരിച്ചിരിക്കലായിരിക്കും മഹാന്മാരായ പല സ്വനിഹ്യങ്ങളുടെയും ജീവിതം പരിശോധിച്ചാൽ കാണാനാവും രാത്രിയിലൊക്കെ ചിലപ്പോൾ ഒരു സുജൂത് ചെയ്താൽ തന്നെ ആ സുജൂതിൻ്റെ ദൈർഘ്യം സുബഹിബാങ്ക് വരെ നീണ്ടു നിന്ന ധാരാളം ചരിത്രങ്ങളുണ്ട് ഒരൊറ്റ സുജൂത് സുബഹിബാങ്ക് വരെ നീണ്ടുനിന്ന എത്രയോ സംഭവങ്ങൾ ഉസ്മാൻ അലി അള്ളാഹുനിന്റെ ജീവിതത്തിൽ അങ്ങനെ ചരിത്രത്തിൽ കാണാനാവും നബ്സല്ലാഹു അലഹി വസ്ലമിയുടെ തന്നെ പല സുജൂദുകളും അൽബക്കറയുടെ കതിർ ഉണ്ടായിരുന്നു എന്ന് ഹദീസിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആലോചിച്ച് നോക്കൂ അൽബക്കർ ഓതി തീർക്കാൻ ഒരാൾക്ക് എത്ര സമയം വേണം ഈ ഒരു ദിവസം ഒരു ജുസ് മാത്രം ഓതുന്ന ആളുകൾ ഉണ്ടാകും ഈ ശബ്ദം കേൾക്കുന്നവരിൽ നമ്മൾ ഒരു ജുസ് ഓതി തീർക്കലെ വലിയ പ്രയാസത്തോടെയാകും രണ്ട് ജുസ് പൂർത്തിയായി അൽബക്കറയുടെ അകത്തില്ലേ ഇവ മുഴുവൻ ഓതി തീർക്കുന്ന സമയം നിബ്സല്ലാഹു അലഹി വസ്ലമിയുടെ പല ദിവസത്തെയും ഓരോ സുചോദിനും ഉണ്ടായിരുന്നു എന്ന് പല സ്വഹാബത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവർക്ക് നിബ്സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് അതുപോലെ അള്ളാഹുവിനെ ശരിക്കറിഞ്ഞ ആളുകൾക്കൊക്കെ മനുഷ്യരോട് സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ ഇഷ്ടമായിരുന്നു യുസീർ കലാമൽ മനുഷ്യരോട് സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കലാണ് അലാ പിന്നെയോഹി മനുഷ്യരെ കാണുക കണ്ടുമുട്ടുക എന്നതിനേക്കാൾ അവരെ ഇഷ്ടമുണ്ടാവുക അള്ളാഹുവിനെ കാണലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലുമാണ് അവർക്ക് അള്ളാഹുവിനെ കാണുന്നതിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലുമായിരിക്കും ഇഷ്ടം ചില മഹാന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടെ ഇങ്ങനെ പറഞ്ഞതും കാണാം മഹാനായ സയ്യുദ്ന ബിലാൽ അള്ളാഹുഹു വഫാത്തിന്റെ തലേ ദിവസം പറഞ്ഞല്ലോ ഞാൻ നാളെ എൻ്റെ മെഹബൂബിനെയും അവർ അസഹാബിനെയും കാണാൻ പോകുന്നു എന്ന് മഹാനായ ബിലാൽ റള്ളി അള്ളാഹുവിന് സന്തോഷത്തോടെ പറഞ്ഞത് ഹദീസുകളിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ഏറ്റവും വലിയ ഇഷ്ടം അവരുടെ ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിന് കണ്ടുമുട്ടുക എന്നതായി മാറും മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടം അള്ളാഹുവിനോട് സംസാരിക്കലാകും മനുഷ്യരെ കാണുന്നതിനേക്കാൾ ഇഷ്ടം അള്ളാഹുവിനെ കാണലാകും അപ്പോൾ അവർ ഏത് വസ്തുവിനെ കണ്ടാലും അവർ അവരതിൻ്റെ ഭംഗിയെ എല്ലാം ആസ്വദിക്കുക അത് അതിനെ സിട്ടിച്ച് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ജമാലീയത്തിനെയാണ് അവർ അതിൽ നിന്ന് മനസ്സിലാക്കുക നമുക്കങ്ങനെ പ്രകൃതിയിലെ ഏതോ ഒരു പിക്ചർ എടുത്തിട്ട് ഇത് വളരെ മനോഹരം എന്നൊക്കെ പറഞ്ഞ് അത് സ്റ്റാറ്റസ് വെച്ച് അത് ഈ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത് ഫോട്ടോയുടെ പിന്നാലെ പോകുന്ന ഒരു ലോകമാണല്ലോ സത്യത്തിലോർക്കണേ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന മഹത്തുക്കൾ ഈ വസ്തുവിൻ്റെ ഭംഗിയെ അല്ല മനസ്സിലാക്കിയത് ഈ വസ്തുവിനെ നിർമ്മിച്ചവനെയാണ് അവർ ഓരോ വസ്തുക്കളിൽ നിന്നും മനസ്സിലാക്കിയത് മൂന്നാമതോ അത് അതാണ് സത്യത്തിൽ മുഖ്മിനായ മനുഷ്യനിൽ ഉണ്ടാകേണ്ടതും ഒരു വിഷയത്തെ പഠിച്ചാൽ ആ വസ്തു ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കലല്ല ഇൽമിൻ്റെ അറ്റം ആ വസ്തുവിനെ സൃഷ്ടിച്ച ഒരാളുണ്ട് അവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയലാണ് യഥാർത്ഥ ഇൽമ് ഇന്നത്തെ ശാസ്ത്രം പോലും പല ശാസ്ത്രജ്ഞന്മാർ വലിയ ബുദ്ധിമാന്മാർ എന്നൊക്കെ പറയുന്ന പലർ പോലും ആ വിഷയത്തിൽ പിന്നിലാണ് അവർ വസ്തുവിനെ കാണുന്നു വസ്തുഭൂമിയിലുണ്ട് എന്ന് കണ്ടെത്തുന്നു ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ഇന്നാലിന്ന പ്രവൃത്തി നടക്കുന്നു എന്നവർ തിരിച്ചറിയുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടവൻ ചിന്തിക്കേണ്ടതുണ്ട് നബി നബിസ്ാഹു അലഹി വസ്ലമ പറഞ്ഞ പോലെ ബുദ്ധിയുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹുവിനെ മനസ്സിലാക്കി വിശ്വസിക്കുന്നവനാണെന്ന് അഷ്റഫുൽഹി സാഹു അലഹി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ ലെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ മറ്റുള്ളവരോട് കണ്ടുമുട്ടി സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ അവർ ഇഷ്ടം കാണും മൂന്നാമതോ അവർ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനേക്കാൾ ഇബാദത്തിനെ കാണും അവർ അവർത്തിന് തെരഞ്ഞെടുക്കും അല്ല മനുഷ്യർക്ക് സേവനം ചെയ്യുന്നതിനേക്കാൾ അവർ മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യൂല എന്നല്ല സേവനം ചെയ്യുന്നത് അവർ ഇബാദത്തായി മാത്രമേ ചെയ്യൂ ചെയ്യൂച്ചാവാത്തൊരു അമലിലേക്ക് അവരുടെ സമയവും ആരോഗ്യവും ഒന്നും ചെലവഴിക്കാത്ത സാഹചര്യം മനുഷ്യനിൽ രൂപപ്പെടുന്നത് അള്ളാഹുവിനോട് മഹബത്തുണ്ട് എന്നതിന്റെ അടയാളമാണെന്ന് മഹാനായ പഠിപ്പിക്കുന്നു അവസ്ഥയിലേക്ക് സത്യത്തിൽ നാമം സഞ്ചരിക്കേണ്ടതുണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം നം മനുഷ്യന്മാരോട് സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം അള്ളാഹുവിനെ കണ്ടുമുട്ടലാകും അവർക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതായിരിക്കും അവർക്ക് മറ്റുള്ള സൃഷ്ടികളെ കണ്ടുമുട്ടുന്നതിനേക്കാൾ ഇഷ്ടമുണ്ടാവുക അതുപോലെ തന്നെ അവർക്ക് ഇബാദത്തായി മാത്രമേ ഒരു കാര്യം ചെയ്യാൻ തോന്നുകയുള്ളൂ മനുഷ്യർക്ക് അവർ സേവനം ചെയ്യും ജനങ്ങളെ സഹായിക്കും പക്ഷെ ഇബാദത്തായി മാത്രം ആളുകളുടെ അംഗീകാരം ആളുകളുടെ പരിഗണന ആളുകൾ ലൈക്കടിക്കുന്നത് ആളുകൾ കമൻ്റ് അടിക്കുന്നത് ഇതൊന്നും അവർക്ക് ബാധകമല്ല ദീർഘമായ അവർ അള്ളാഹുവോട് സംസാരിക്കും ഹബീബായ് നബ്സല്ലാഹു അലി വസല്ലമ്മയുടെ ഒക്കെ പ്രധാന ദ്വഴകളൊക്കെ നടന്നത് സുജൂദിലല്ലേ സുജൂദിൽ നമുക്ക് എന്തും അള്ളാഹുവോട് ദ്വഴ ചെയ്യാമല്ലോ എത്രയും ദ്വയ ചെയ്യാമല്ലോ സുജൂതിൽ അതിക്ര വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം മറ്റു ദിക്റുകൾ സുജൂദുകളിൽ ചെല്ലാം ധാരാളം സുജൂതിൽ കാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അള്ളാഹുവോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സമയമാണ് അള്ളാഹുവിനോട് മഹബത്തുള്ളവർക്ക് സുജൂതിൽ നിന്ന് വേഗം എണീറ്റ് പോരാൻ തോന്നുകയുമില്ല കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന സമയം സുജൂദാണ് അക്രബുമായി അങ്ങനെയാണല്ലോ ഹദീസിൽ വന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സമയം സുജൂദാണ് അള്ളഹാനോട് ഏറ്റവും അടുത്തിരിക്കാൻ ഒരാൾ ഒരാളെങ്ങനെ അള്ളഹാനെ സ്നേഹിക്കുന്നു എന്ന് പറയാം അപ്പൊ അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ഒരു അടയാളമാണ് ദീർഘമായ സുജൂതുകൾ ചില മഹാൻ റാബി അത്തുള്ളബി റബി അള്ളാഹുനെ കുറിച്ചൊക്കെ കാണാം മഹദി സുജൂത് ചെയ്യുന്ന സ്ഥലത്ത് കണ്ണുനീരിന്റെ ചെറിയ തടം പോലും കെട്ടി നിൽക്കുന്നു അഥവാ അവർ കണ്ണീരിങ്ങനെ ഒലിച്ചൊലിച്ച് ആ അടയാളപ്പെടുത്തൽ അവിടെ അവിടെ സുജൂദിന്റെ മുസല്ലയിൽ കാണാറുണ്ട് എന്ന് മഹാനായ റാബി മഹദിയായ റാബി അബ്ദുൽ അദബിയെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് സുജൂത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഇഷ്കിൻ്റെയും സ്നേഹത്തിന്റെയും ഭാഗമാണ് ഹബീബായി നബിസാഹു അലി വസല്ലമയുടെ സുജൂദുകൾ വളരെ ദൈർഘ്യമേറിയത് അതുപോലെ തന്നെ അള്ളാഹുവോടുള്ള ഇഷ്ടമുള്ള ആളുകൾ ഇമ സാലി റലി അള്ളാഹു പറയുന്നു മറ്റൊരു അവരുടെ മറ്റൊരു അടയാളം ലായ അല്ലാത്ത അള്ളയല്ലാത്ത ഒന്നിനെ നഷ്ടപ്പെട്ടാൽ അവർക്ക് ടെൻഷൻ വരൂല്ല അവർക്കൊരു സമയം ഏതെങ്കിലും ദുന്യവിയായ ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് നഷ്ടപ്പെട്ടല്ലോ എന്ന ടെൻഷൻ അവർക്ക് കയറൂല പകരം അവർക്ക് ടെൻഷൻ ഉണ്ടാവുക ഇന്ന് അള്ളാൻ ഓർക്കാത്ത സെക്കൻഡ് ഉണ്ടായിപ്പോയല്ലോ എന്ന വേദനയാണ് അത് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ അടയാളമാണ് നമ്മുടെ ഹൃദയത്തിലൊന്നും അങ്ങനെ ഒരു വേദന പോലും ഒരു ദിവസം രാത്രി ഉറങ്ങാൻ നേരത്ത് വരുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെന്ത് സ്നേഹമാണുള്ളത് നാം പകലിൽ ഉറങ്ങുന്നു അസ്വസ്ഥരായി ഒരു ഒരു പണിയുമില്ലാതെ ഒരു ഉപകാരവുമില്ലാത്ത വിധം സമയത്ത് ചിലവഴിക്കുന്ന സാഹചര്യത്തിൽ പോലും നാം മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരുന്നു ഒരു ഇരുപതോ ഇരുപത്തി അഞ്ചോ വാട്സപ്പ് ഗ്രൂപ്പ് അധികം മൊബൈലിൽ ഉണ്ടാകും എല്ലാത്തിനും വന്ന മെസ്സേജ് ഒന്ന് തന്നെ ആകും എന്നാലും എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഉപകാരപ്രദമല്ലാത്തതിനു വേണ്ടി നാം സമയം ചെലവഴിക്കുന്നു എന്നിട്ട് നമുക്ക് രാത്രിയാകും അള്ളാഹുവേ നിന്നെ നഷ്ടപ്പെട്ട നിന്റെ ദിക്ർ നഷ്ടപ്പെട്ടു പോയ ധാരാളം സമയം ഇന്ന് ഉണ്ടായിപ്പോയല്ലോ പൊറുക്കണേ അള്ളാ എന്ന് പറയാനുള്ള മനസ്സ് പോലും പലർക്കുമില്ല പരലോകത്ത് ഒരു മനുഷ്യനെ ഏറ്റവും അധികം വേദനിക്കുന്ന സമയം ിഖർ നഷ്ടപ്പെടുന്ന സമയമാണ് സമയത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്താണെന്ന് ഹദീസിലൊക്കെ വന്നതല്ലേ എന്ന് മാത്രമല്ല റമലാൻ മൂന്നാണിന്ന് റമലാൻ ഒന്നിനേക്കാൾ നമുക്ക് നല്ലതായിരുന്നോ റമലാൻ രണ്ട് റമലാൻ ഒന്നിനേക്കാൾ ദിക്ർ വർദ്ധിച്ചോ റമലാൻ രണ്ടിന് റമലാൻ ഒന്നിനേക്കാൾ ഖുർആാനോദിയോ റമലാൻ രണ്ടിന് റമലാൻ ഒന്നിൻ്റെ അന്ന് അഷദ് അല്ലാ ഇലാഹില്ലാ അസ്താഫിറുള്ള ദിക് ചൊല്ലിയതിനേക്കാൾ ചൊല്ലിയിരുന്നോ റമലാൻ രണ്ടിന് ാൻ ഒന്നിന് ചെയ്തതിനേക്കാൾ നന്മ രണ്ടിന് ചെയ്തോ ഇന്ന് മൂന്നല്ലേ ഈ രണ്ട് ദിവസവും ചെയ്തതിനേക്കാളേറെ നന്മ ചെയ്യണമെന്ന തീരുമാനം നമ്മുടെ ഹൃദയത്തിലുണ്ടോ നബിസല്ലാഹുഅലി വസ്സലമ പറയുന്നത് നോക്കൂ മനിസ്തവായോ മാഹുൻ ഒരു മനുഷ്യന്റെ ഇന്നലെയും ഇന്നും ഒരുപോലെയായാൽ അവൻ ആ ദിവസത്തിൽ വഞ്ചിതനാണ് മനുസ്തവായോ മാഹുൻ ഹദീസാണ് അത്ര തന്നെ ഇബാദത്ത് ചെയ്താൽ പോരാ ഇന്നലെയേക്കാൾ കൂടുതൽ ഇന്നത്തെ ദിവസത്തെ വർദ്ധിപ്പിക്കണം ഫമങ്കാന യോമുഹു ഷെർറം മിന്നം സിഹി ഫഹുൻ ഒരാൾ ഇന്നലെയേക്കാൾ ഇന്ന് മോശമാണെങ്കിൽ അവൻ പരാജിതനാണെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് അപ്പം നാം നല്ല ഗൗരവത്തോടെ കാണണം ഓരോ ദിവസവും ഇന്നലെയേക്കാൾ നല്ലതാവണം ഓരോ ദിവസവും ഇന്നലെയേക്കാൾ നല്ലതാവണം അതുകൊണ്ടല്ലേ അഷറഫുൽഹു അലഹി വസ്ലം പറഞ്ഞത് തങ്ങൾക്ക് ഹൃദയത്തിൽ ഇങ്ങനെ ഇന്നലെയേക്കാൾ ഇന്ന് ശുക്ർ ചെയ്യുമ്പോൾ ഓരോ ദിവസവും തലേ ദിവസത്തേക്കാൾ ശുക്രുണ്ടാകും അപ്പോൾ തോന്നും ഇന്നലെ ചെയ്തത് കുറവായിരുന്നല്ലോ എന്ന് അപ്പോൾ എഴുപത് തവണ രാവിലും രാത്രിയിലും പകലിലുമൊക്കെ ഞാൻ ഇസ്റ്റോഫാറിനെ വർദ്ധിപ്പിക്കുമെന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചില്ലേ ഇന്ന് മുതലെങ്കിലും വിശുദ്ധ റമദാനല്ലേ നല്ല നാളുകളല്ലേ നാം നമ്മുടെ നഫ്സിനോട് ഓരോ ദിവസവും ചോദിക്കണം ഇന്നലെയേക്കാൾ നല്ല സൽക്കർമ്മങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുമിനിങ്ങളെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചൗപ ചെയ്യണം ഓരോ ദിവസവും തലേ ദിവസത്തേക്കാൾ ഇബാദത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ ചിന്തിക്കണം നിങ്ങൾ ഓർത്തു നോക്കൂ ഈ റമദാനിൽ എത്ര സുന്നത്തുകൾ നമുക്ക് ബോധപൂർവം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും നാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സുന്നത്താകുമായിരുന്നു അമലുകൾ ഒരു സുന്നത്ത് പോയാൽ നമുക്ക് പോകുന്നത് എന്താ ഒരു ഫർലാണ് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാലു വെച്ചതൊന്ന് മാറിപ്പോയാൽ നഷ്ടപ്പെടുന്നത് ഒരു ഫർലിൻ്റെ പ്രതിഫലമാണ് നാം നമ്മുടെ ഒരു വീട്ടുകാരനെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ മറന്നുപോയാൽ നഷ്ടപ്പെടുന്നത് ഒരു ഫർലിൻ്റെ പ്രതിഫലമാണ് ഒരവസരം നാം ദുരുപയോഗം ചെയ്യുകയാണ് നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ എന്ന് ചൊല്ലാനുള്ള അവസരം നാം നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ഫർലിൻ്റെ പ്രതിഫലമാണ് ഒരു രണ്ട് ഇറക്കാനത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒരു അൻപതിലധികം സുന്നത്തുകളാണ് നഷ്ടപ്പെടുന്നത് ഒരു രണ്ട് റക്കാനത്ത് സുന്നത്ത് നിസ്കാരത്തിൽ അൻപതിലധികം സുന്നത്തുകൾ കയറി വരുന്നുണ്ട് ഈ സുന്നത്തുകൾ മൊത്തം ഫർലിൻ്റെ സ്ഥാനത്താണ് രണ്ടറക്കായത്ത് സുന്നത്ത് രണ്ടക്കായത്തിന്റെ ഫർലിന്റെ സ്ഥാനത്താണ് ഒന്ന് അതിലകത്തുള്ള എല്ലാ സുന്നത്തുകളും ഓരോ ഫർലിന്റെ സ്ഥാനത്താണ് അപ്പോൾ അൻപതിലധികം സുന്നത്തുകൾ ഓരോ രണ്ടരക്കായത്ത് സുന്നത്ത് സംസ്കാരത്തിലും കയറി വരും ഇവയെല്ലാം ഫർലിന്റെ സ്ഥാനത്താണ് ഇവയെല്ലാം നഷ്ടപ്പെടുകയാണ് അപ്പൊ രണ്ടരക്കായത്ത് സുന്ന സംസ്കാരം നഷ്ടപ്പെട്ടാൽ ചെറുതായി കാണരുത് അത് വലിയ ഗൗരവമാണ് അള്ളാഹു നമുക്ക് സമയം തന്നു ആരോഗ്യം തന്നു റമദാനിനെയും തന്നു സുന്നത്തിന് ഫർലിന്റെ സ്ഥാനവും തന്നു എന്നിട്ട് നാം അശ്രദ്ധരായി പോവുകയോ അതുകൊണ്ട് ഓരോ ദിവസവും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഹൃദയത്തോട് ചോദിക്കണം അള്ളാഹുവേ ഞാൻ ഇന്ന് ഏതെല്ലാം സുന്നത്തുകളെ എനിക്ക് അവസരമുണ്ടായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇന്ന് എണീറ്റപ്പോൾ അലഹമ്മില്ലാഹില്ല അഹ്യാനി എന്ന ദിക്രുചെല്ലാം മറന്നുപോയവർക്ക് നഷ്ടമല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം ദിക്രകളില്ലേ ഇന്നലെ നാം അത്തായം കഴിച്ചപ്പോൾ ചൊല്ലിയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരുപാട് ഫറലുകളല്ലേ നഷ്ടപ്പെട്ടത് ഒന്ന് അലഹമുല്ലാമിദ എന്ന് ചൊല്ലാൻ മറന്നു പോയാൽ അതുപോലെ ഹദീസുകളിൽ വന്ന ധാരാളം ദിഖറുകൾ വേറെയുമുണ്ട് അപ്പോൾ ഓരോന്നും നഷ്ടപ്പെടുന്നത് നമുക്ക് നാം നഷ്ടപ്പെടുത്തുന്നത് ഫർലിനെയാണ് ഒരു സിന്നത്തിനെയല്ല ഒരു ഫർലിന്റെ സ്ഥാനം അള്ളാഹു തരുന്ന വളരെ പവിത്രമായ കാര്യത്തെ അതുകൊണ്ട് ഓരോ ദിവസവും ഉറങ്ങുന്നതിൻ്റെ മുമ്പേ ഹൃദയത്തോട് ചോദിക്കണം ഇന്ന് ഞാൻ എത്ര നന്മകളെയാണ് അള്ളാഹുവിന് ദിക്കറില്ലാതെ നഷ്ടപ്പെടുത്തിയത് എന്ന് മഹാന്മാരായ സ്വലഹിങ്ങളൊക്കെ പഠിപ്പിച്ച പോലെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയായി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആകെ അസ്വസ്ഥതയുണ്ടാകുക ദുന്യാവിൽ നഷ്ടപ്പെട്ടാലുമല്ല നഷ്ടപ്പെട്ടാലും അല്ല അള്ളാഹുവിനെ ഓർക്കാൻ ലഭിച്ചൊരു അവസരം നഷ്ടപ്പെടുത്തിയാലാണ് അവർക്ക് വേദനയുണ്ടാവുക എന്ന് മഹാന്മാര് പഠിപ്പിച്ചല്ലോ ആകാശത്തേക്ക് നോക്കിയിട്ട് ആകാശത്തിലെ ഒരു വിഷയത്തിൽ പോലും അള്ളഹാനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നവരായി നാം മാറല്ലേ ഒരു മരത്തിലേക്ക് നോക്കിയിട്ട് അതിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിപരമായ സൃഷ്ടിപ്പുല അത്ഭുതത്തിൽ ഒന്നിനെ കുറിച്ച് പോലും ആലോചിക്കാതെ നാം കണ്ണിനെ തിരിച്ചെടുക്കല്ലേ മണ്ണിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കല്ലുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോന്നിലും ചിന്തിക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഓരോന്നും അത്ഭുതമാണ് ഈ ഭൂമി ഒരു അത്ഭുതമാണ് ഓരോന്നും അത്ഭുതങ്ങളാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നാം കസേരയിട്ടിരിക്കുന്നു നാം ഇളകുന്നില്ലല്ലോ ആരുടെ കുതിരച്ച സ്നേഹനിധിയായ അള്ളാൻ്റെ കുതിർച്ച എത്ര വിശാലമാണ് നമ്മുടെ ആകാശം ഒന്നുമില്ലെങ്കിൽ ഇതെങ്കിലും ആലോചിച്ചുകൂടെ ഓരോ ദിവസവും മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവേ നിന്റെ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരെ ഞാൻ എന്നിൽ നിന്നൊരു കഷ്ണമിട്ട് നശിപ്പിച്ചോട്ടെ എന്ന് അള്ളഹനോട് സമ്മതം ചോദിക്കുന്ന ആകാശത്തോട് നമ്മുടെ റബ്ബല്ലെ പറയുന്നത് ദൂനി എന്നെയും എൻ്റെ സൃഷ്ടികളെയും നിങ്ങൾ വെറുതെ വിട്ടേക്ക് ലൗ ഹലക് തുമോഹും ഞാനവരെ സൃഷ്ടിച്ചെങ്കിൽ ഞാൻ അവർക്ക് റഹിമത്തും ചെയ്യും ഹബീബുഹും അവരെന്നിലേക്ക് തൗബ ചെയ്തു വന്നാൽ അവരുടെ ഹബീബ് ഞാൻ അവരെ ഹബീബായി മാറും തബീബുഹും ഇനി അവർ തൗബ ചെയ്ത് എന്നിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിൽ ഞാൻ അവരെ ചികിത്സിക്കുമെന്ന് പറഞ്ഞ അവരുടെ തൗബ സ്വീകരിക്കാൻ ആവശ്യമായ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ആവശ്യമായ ഹൃദയശുദ്ധിക്കാവശ്യമായ ചികിത്സ ഞാൻ നടത്തുമെന്ന് പറഞ്ഞ റബ്ബല്ലയോ എന്റെയും നിങ്ങളുടെയും റബ്ബ് അത് ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊന്ന് ഓർമ്മ വന്നിരുന്നെങ്കിൽ അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിനെ കാണുന്ന സമയത്തും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അള്ളാഹുവിന്റെ സ്നേഹത്തെയും അറിയാനും ചിന്തിക്കാനും നമുക്ക് സാധിക്കണം അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്ന് അള്ളാഹുവിനെ നന്നായി അറിയാൻ ശ്രമിക്കൽ തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആളുകൾ ദുഴ ചെയ്യണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് സ്നേഹനിധിയായ അള്ളാഹുതായാല നമ്മുടെയും അവരുടെയും സതുദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാ ഇനി മുതൽ എല്ലാ ദിവസവും ഒമ്പത് മണി മുതൽ ഒമ്പതര ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അവനേറെ ഇഷ്ടപ്പെടുന്ന വിജയികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അലഹമുല്ല واسع المغفرة يا باسط اليدين بالرحمة يا سامع كل نجوى ويا منتهى كل شكوى يا رب السماوات والأرض يا قيم السماوات والأرض ويا منور السماوات والأرض نسألك يا ربنا بحق أسمائك الحسنى وكلماتك العليا وبحق الفيل لا حول ولا قوة إلا بالله അർഹമർ ഹിമായ റബ്ബെ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാൻ ഞങ്ങളുടെ ദോഷങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ ഉസ്താദുമാർ അഹിലുകാരി സുഹൃത്തുക്കൾ ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചവർ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന മ്മ്മിനികളും മ്മിനാത്തുകളെല്ലാം അവരുടെ എല്ലാ ദോഷവും പുറുക്കണം റഹ്മാൻ രോഗികൾക്ക് ശിഫായില നൽകണം റഹ്മാൻ പ്രയാസമുള്ളവരെ പ്രയാസങ്ങൾ ദുരീകരിക്കണേ ഉള്ളു ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ മുറാദുകളും അവർ അഹലുകാര മുറാദും നീ ഹാസിലാക്കണേ ഉള്ളു റഹം റാഹിമായ് റബ്ബെ ഞങ്ങളിൽ ബർക്ക ചെയ്യണേ അല്ലോ ഞങ്ങളെ ഇൽമുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലോ ഈമാനിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ജോലികളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളെ സുഹൃത്തുക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ല സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലോ മാതാപിതാക്കളിലും സഹോദര സഹോദരിമാരിലും ബർക്കത്ത് ചെയ്യണേ അല്ലോ അള്ളാഹുബേ ഞങ്ങളെ ഗുരുനാഥന്മാരിലും ശിഷ്യരിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ എല്ലാവരെയും നീ ഇഷ്ടപ്പെടുന്നവരിലും നിന്നെ ഇഷ്ടപ്പെടുന്നവരിലും ഉൾപ്പെടുത്തണേ അല്ലോ അള്ളാഹുവി ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചവരിലും അവരെ അഹലുകാരിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ ആമീം പറയുന്നവരിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ എല്ലാവിധ ഹൈറും എല്ലാവർക്കും നൽകണേ അള്ളാഹ് എല്ലാവിധ ഹസാബും എല്ലാവരിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ റഹം റബ്ബെ പ്രവാസികളായ ഞങ്ങളെ സഹോദരങ്ങൾ ഉൾപ്പെടെ നാട്ടിലുള്ളവർ എല്ലാവരെയും അള്ളാഹുവേ നിലവിലുള്ള മാരകമായ പരീക്ഷണ തത്തൊട്ടിനി വിജയ് മാറ്റിത്തരണം റഹ്മാൻ അള്ളാഹുയെ പരീക്ഷണങ്ങളെ നീക്കിത്തരണം റഹ്മാൻ അബാധത്തിന്റെ വഴികളും മാർഗങ്ങളും ഞങ്ങൾക്ക് എളുപ്പമാക്കണം റഹ്മാനെ ധാരാളമായി നിന്നിലേക്ക് അടുക്കാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനെ നീ ഇഷ്ടപ്പെടുന്നവരിലും നിന്നെ ഇഷ്ടപ്പെടുന്നവരിലും ഉൾപ്പെടുത്തണം റഹ്മാനെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിലേക്ക് ചേർക്കണേ അല്ലോഹിമായ റബ്ബെ ഞങ്ങളെ മാതാപിതാക്കൾ കുടുംബങ്ങൾ സുഹൃത്തുക്കൾ സമസ്തകേരളം ഹാദിമീങ്ങൾ നേതാക്കളും മുഹിബീങ്ങൾ മരണപ്പെട്ടു പോയ എല്ലാ മിനിങ്ങൾക്കും നൽകണേ അല്ലോത്ത് നൽകണേ അല്ലോ ഖബറിൽ സന്തോഷം നൽകണേ അല്ലോ വിജയം നൽകണേ മുസ്ലിമീന അല്ലോ ومكروه وأمراض مخوفة يا رب العالمين اللهم احفظنا واحفظ جميع المسلمين من الوباء والطاعون ومن جميع الأمراض المخوفة بمحل فضلك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين آمين برحمتك يا رحم الراحمين سبحان ربك رب العزة بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى اللهم صل على محمد يا رب صل عليه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله